ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിഫ്ന. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പം നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 600 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ വിനിഗറും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. നല്ലോണം മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കിത് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഒരു പാൻ വെച്ച് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഓരോന്നായി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഒരു സൈഡായി വന്ന ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ 2 സൈഡും ബ്രൗൺ ആയി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ ഗ്രേവി തയ്യാറാക്കിയെടുക്കണം. അതിനായി ഒരു പാനിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വഴന്ന് വരുന്ന സമയം നമുക്കിതിലേക്ക് 4 തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി വെച്ച് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടിയിട്ട് നല്ലോണം മിക്സ് ആയി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി നല്ലോണം സോഫ്റ്റായി പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമണം മാറി തക്കാളി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അടിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ വേണം നമ്മൾ അടിച്ചെടുക്കാൻ. നമ്മൾ വേറൊരു പാത്രം വെച്ച് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. കട്ടയില്ലാതെ നല്ലോണം അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിതിവിടെ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ തക്കാളിയുടെ തോല് മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത്. ഈ സമയം നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് നല്ലോണം മിക്സാക്കിയ ശേഷം 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിൽ നിന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് കൈ കൊണ്ട് പൊടിച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കാം. പഞ്ചസാര ഇടുന്ന നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്.
പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് അര കപ്പ് ഫ്രഷ് ക്രീം കൂടിയിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഫ്രഷ് ക്രീം കൂടിയിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സായി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ കൂടിയിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഒന്ന് മിക്സായി കൊടുക്കാം. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രീമി ബട്ടർ ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണിലെ ഓളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനെൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലത്തെ അതുപോലെ വീഡിയോസുമായി ഞാൻ ഇനിയും വരും. അതുവരേക്കും ബൈ.